ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് നാം. ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാൻ എനിക്ക് സാധിക്കും എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി വേണം പുതിയ വർഷത്തെ സ്വാഗതം ചെയ്യാൻ. പഠനത്തിലും ജീവിതത്തിലും മാറ്റങ്ങൾ വരുത്തേണ്ട സമയമാണിത്. നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും പഠനം കൂടുതൽ മെച്ചപ്പെടുത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഹൗ ടു ഇംപ്രൂവ് യുവർ ഗ്രേഡ്സ്. മികച്ച വിജയം കൈവരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട 8 കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. ടിപ്പ് നമ്പർ 1, ചേഞ്ച് അപ്പ് യുവർ സ്റ്റഡി സ്പേസ്. ചില കുട്ടികൾ ഹാർഡ് വർക്ക് ചെയ്യും, പക്ഷേ പ്രതീക്ഷിക്കുന്നത്ര മാർക്ക് ലഭിക്കാറില്ല. എന്തായിരിക്കും ഇതിന് കാരണം? ഒരു പക്ഷേ പഠിക്കാൻ പറ്റിയൊരു അന്തരീക്ഷത്തിലായിരിക്കില്ല ഇരുന്ന് പഠിക്കുന്നത്. ശ്രദ്ധയോടെ പഠിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമാണ് നല്ല പഠനത്തിന് ആവശ്യം. പഠനമുറി അടുക്കും ചിട്ടയും വൃത്തിയും ഉള്ളതായിരിക്കണം. ധാരാളം കാറ്റും വെളിച്ചവും കയറുന്ന മുറി തന്നെ തിരഞ്ഞെടുക്കണം. പഠിക്കുമ്പോൾ നേരെ ഇരുന്ന് പഠിക്കണം. ചെയറും മേശയും ഉണ്ടായിരിക്കണം. ആവശ്യമായ പഠനോപകരണങ്ങളെല്ലാം മേശയിലുണ്ടായിരിക്കണം. അലസമായി ബെഡിലിരുന്ന് പഠിക്കരുത്, അത് ഉറക്കത്തിന് കാരണമായേക്കാം. ചില കുട്ടികൾക്ക് ശാന്തമായൊരു അന്തരീക്ഷത്തിൽ ഇരുന്ന് പഠിക്കുമ്പോഴായിരിക്കും കൂടുതൽ മനസ്സിലാകുന്നത്. ചെറിയ രീതിയിൽ മ്യൂസിക് കേട്ടുകൊണ്ട് പഠിക്കുന്ന കുട്ടികളുമുണ്ട്. തിരഞ്ഞെടുപ്പുകൾ നിങ്ങളുടേതാണ്. പഠനത്തെ തടസ്സപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കണ്ടുപിടിക്കണം, അവയെ ഒഴിവാക്കണം. മൊബൈൽ ഫോണാണോ, ഫ്രണ്ട്സ് ആണോ, ഫാമിലി മെമ്പേഴ്സ് ആണോ, അവോയ്ഡ് ഓൾ ഡിസ്ട്രാക്ഷൻസ്. പഠനത്തിൽ മടുപ്പ് തോന്നിയാൽ പുറത്തേക്കൊന്ന് ഇറങ്ങി ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് ഒരു നടത്തമാകാം. പുസ്തകങ്ങളൊക്കെ ഒന്ന് അടുക്കി പറക്കി വെച്ചതിന് ശേഷം മാത്രമേ പഠിക്കാനിരിക്കാവൂ. ടിപ്പ് നമ്പർ 2, ട്രൈ ന്യൂ ലേണിംഗ് സ്ട്രാറ്റജീസ്. പഠിക്കുമ്പോൾ പുതിയ പഠന തന്ത്രങ്ങൾ ഉപയോഗിച്ച് വേണം പഠിക്കാൻ. ഒരു ചാപ്റ്റർ പഠിക്കാനെടുത്താൽ ആദ്യമൊന്ന് വായിച്ചു നോക്കണം. ഉറക്കെ വായിച്ചു മനസ്സിലാക്കണം. പ്രധാനപ്പെട്ട വാക്കുകളും വാചകങ്ങളും ഹൈലൈറ്റ് ചെയ്യണം. ഇതുപയോഗിച്ച് നോട്ടുകൾ തയ്യാറാക്കണം. പഠിക്കുന്ന പാഠഭാഗത്തുനിന്നും ധാരാളം ചോദ്യങ്ങൾ ഉണ്ടാക്കണം. ചാപ്റ്റർ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം ആ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങൾ പറഞ്ഞു നോക്കണം, എഴുതി നോക്കണം. നമ്മേക്കാൾ അറിവ് കുറഞ്ഞ ഒരാൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കി പഠിക്കാം. ചോദ്യോത്തരങ്ങൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം വീണ്ടും വീണ്ടും കേട്ട് പഠിക്കാം. ഇങ്ങനെ പഠിക്കുമ്പോൾ പല രീതികളിലും പഠിക്കണം. നമ്പർ 3, റീറൈറ്റ് യുവർ നോട്ട്സ് ഈച്ച് നൈറ്റ്. സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ ദിവസം പഠിപ്പിച്ച കാര്യങ്ങൾ അന്ന് തന്നെ പഠിക്കണം. രാത്രി ഉറങ്ങുന്നതിന് മുമ്പേ അന്ന് പഠിച്ച കാര്യങ്ങൾ ഒരാവർത്തി കൂടി ഓർത്തു നോക്കണം. എഴുതി നോക്കുന്നതും വളരെയധികം ഗുണകരമാണ്. 4, പേ അറ്റൻഷൻ ഇൻ ക്ലാസ്. ക്ലാസ് ഒരു കാരണവശാലും മുടക്കരുത്. വളരെയധികം ശ്രദ്ധിച്ച് ക്ലാസ്സിൽ മുൻനിരയിൽ തന്നെ ഇരിക്കുന്നതാണ് നല്ലത്. ടീച്ചർ പഠിപ്പിച്ചു തരുന്ന പ്രധാന കാര്യങ്ങൾ എഴുതിയെടുക്കണം. സംശയമുള്ള കാര്യങ്ങൾ ടീച്ചറിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ മറക്കരുത്. ക്ലാസ്സിൽ നടക്കുന്ന ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെയുള്ള എല്ലാ ആക്ടിവിറ്റീസിലും പങ്കെടുക്കണം. സ്റ്റാർട്ട് എ സ്റ്റഡി ഗ്രൂപ്പ് വിത്ത് യുവർ ഫ്രണ്ട്സ്. പഠനത്തിൽ സമർത്ഥരായ കുട്ടികൾ ഉൾപ്പെടുന്ന ഒരു പഠന ഗ്രൂപ്പ് ഉള്ളത് വളരെ എഫക്റ്റീവാണ്. മനസ്സിലാക്കാൻ പ്രയാസമുള്ള പല കാര്യങ്ങളും കൂട്ടുകാരിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. നമ്പർ 6, സ്പെൻഡ് മോർ ടൈം ഫോർ റിവിഷൻ. പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാൻ വീണ്ടും വീണ്ടും പഠിച്ചുകൊണ്ടിരിക്കണം. ചോദ്യങ്ങൾ സ്വയം ചോദിക്കുകയും ഉത്തരങ്ങൾ ഓർത്തെടുക്കുകയും വേണം. ഇങ്ങനെ ചെയ്യുന്നതിന് റിട്രൈബൽ പ്രാക്ടീസ് എന്ന് പറയും. റിട്രൈബൽ പ്രാക്ടീസിലൂടെയാണ് പരീക്ഷ സമയങ്ങളിൽ പഠിച്ചെടുത്ത കാര്യങ്ങൾ ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നത്. നമ്പർ 7, ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ്. നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ആരോഗ്യം ഒരു പ്രധാന ഘടകമാണ്. പോഷകസമൃദ്ധമായ ആഹാരം കഴിക്കാനും വ്യായാമം ചെയ്യാനും മെഡിറ്റേറ്റ് ചെയ്യാനും മറക്കരുത്. ആങ്സൈറ്റിയും സ്ട്രെസ്സും കുറയ്ക്കാൻ മെഡിറ്റേഷൻ നിങ്ങളെ സഹായിക്കും. ഉറക്കത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കണം. 7-8 മണിക്കൂർ ഡെയിലി ഉറങ്ങിയിരിക്കണം. പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഫോക്കസ് ചെയ്യാനും ഉറക്കം നിങ്ങളെ സഹായിക്കും. നമ്പർ 8, മോട്ടിവേറ്റ് യുവർ സെൽഫ്. പഠനത്തിൽ മാർക്ക് കുറവുള്ള കുട്ടികൾ അതിൽ നിരാശരാകാതെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക. അടുത്ത പരീക്ഷയ്ക്ക് ഞാൻ 90% മാർക്ക് നേടും. പ്രയാസമുള്ള വിഷയങ്ങൾ കൂടുതൽ സമയമെടുത്ത് പഠിക്കും. ഇങ്ങനെ പഠനവുമായി ബന്ധപ്പെട്ട കുറേ ഗോളുകൾ സെറ്റ് ചെയ്യണം. ഈ ഗോളുകൾ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യും. സോ ബിലീവ് ഇൻ യുവർ സെൽഫ്, എൻകറേജ് യുവർ സെൽഫ്, സ്റ്റേ ഫോക്കസ്ഡ് ഓൺ യുവർ സ്റ്റഡി, പിക്ക് എ ഗോൾ, യൂസ് ദാറ്റ് ആസ് യുവർ മോട്ടിവേഷൻ. ഓക്കെ ഫ്രണ്ട്സ്, ഇപ്പോൾ തന്നെ പഠിക്കാൻ തുടങ്ങുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.